Hi friends, welcome back to Sajitha's Creation. In this video, we will show you a kid's frock. It is a simple item and a modern item. It is a frock. This is a yoke portion. Elastic band is stitched. In this machine, we will stitch elastic band. That is why we will stitch a neck. We will stitch a tie. We will stitch a tie. Frock in the final look were another. Very simple item and a modern item where I am patina ridilana your frock in the design chaitrik another. Upon Amuk stitching video lake a poem. Your frock stitch a vendit in Janivade Tirik another bobbin elastic anna. Eating in a latto kitta well your bundle it anna. Pakshanana the use the year colathilaki than it. അതുകൂടാതെ ഞാനിവിടെ ഷിഫോൺ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് ഷിഫോൺ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ലൈനിംഗിന് വേണ്ടിയിട്ട് ഗ്രേപ്പ് എടുത്തിട്ടുണ്ട് കട്ടി കൂടിയ ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈനിംഗ് വെക്കാതെയും സ്റ്റിച്ച് ചെയ്യാം ഞാനിവിടെ ഇതുപോലെ ഒരു എക്സ്ട്രാ പീസ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വൈറ്റ് തന്നെ മതി ടൈ എന്നതുകൊണ്ട് ഈ ഒരു ക്ലോത്തിനെ ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്യാം Normally, we will use the same method. We will use the same method. We will use the total method. That is the same method. അതുകൂടാതെ ഒരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം അതായത് നിങ്ങളുടെ ഇറക്കം അതിന്റെ കൂടെ തയ്യൽ തുമ്പ് കൂടാതെ ഒരു 2 ഇഞ്ച് കൂടി എക്സ്ട്രാ ആ 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടുന്നത് ഇതുപോലെ മുകൾ വശത്ത് മാർക്ക് ചെയ്തു കൊടുക്കുക കണ്ടോ മുകൾ വശത്ത് ആ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് സെപ്പറേറ്റ് മാർക്ക് ചെയ്തു എടുക്കാനാണ് ചെയ്യുന്നത് അത് എന്തിനാണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിനെ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും അത് നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ആണ് നോർമലി 4.5 ഇഞ്ച് ആണ് ഞാൻ ഷോൾഡർ എടുക്കാറുള്ളത് പക്ഷേ ഇവിടെ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടുന്നുണ്ട് കാരണം ആ ഒരു ഭാഗം കുറച്ചുകൂടി ചുരുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കുന്നത് നിങ്ങളുടെ ഷോൾഡറിന്റെ അളവിന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴോട്ടാണ് അവിടെ നിന്ന് തന്നെ നമുക്ക് കൈക്കുഴിയെ മാർക്ക് ചെയ്യാം കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല 4.5 ഇഞ്ച് ആണ് ഞാൻ നോർമൽ ആയിട്ട് എടുക്കുക അത് തന്നെയാണ് ഇവിടെയും എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് ആണ് ചെസ്റ്റിന്റെ അളവ് എനിക്ക് 7.5 ഇഞ്ച് ആണ് വേണ്ടത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കാണ് 7.5 ഇഞ്ച് അതിന്റെ കൂടെ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് ലൂസ് ഉണ്ടായിക്കോട്ടെങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ഫിനിഷിംഗ് വരൂ അതായത് നിങ്ങളുടെ അളവ് തയ്യൽ തുമ്പ് പ്ലസ് 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക അതിനുശേഷം നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ ഷേപ്പ് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ഇവിടെ ആം ഹോൾ ഷേപ്പ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാം നന്നായി കുഴിച്ച് ഷേപ്പ് ചെയ്യാതെ ഒന്ന് ചരിച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഡീപ്പായി ചെയ്യാതെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മാർക്കിംഗ് ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മളൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ യോക്ക് പീസിൻ്റെ ഇറക്കം എത്രയാണോ മാർക്ക് ചെയ്യുന്നത് ആ ഒരു പോയിൻ്റ് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ 10 ഇഞ്ചാണ് എടുക്കാറുള്ളത് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെസ്റ്റ് അളവ് എത്രയാണോ എടുത്തിരിക്കുന്നത് അതിനേക്കാളും 1 ഇഞ്ച് ലൂസ് ഇവിടെ എക്സ്ട്രാ കൊടുക്കണം കാരണം നമ്മൾ അവിടെ ബോബിൻ ഇലാസ്റ്റിക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഒരു ചുരുണ്ട് നിൽക്കാനും അതുപോലെ തന്നെ കുട്ടിക്ക് ടൈറ്റ് ആവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ ലൂസ് കൊടുക്കുക ഞാനിപ്പോൾ 9 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിൽ യോജിപ്പിച്ചിട്ട് ഇതുപോലെ താഴ്വശത്തേക്ക് കൊണ്ടുപോവുക താഴ്വശം എത്തുന്നതിനനുസരിച്ച് വീതി കൂട്ടിക്കൂട്ടി ചെയ്യാം കേട്ടോ
ഇനി നമുക്ക് ഏറ്റവും താഴ്വശം ഒരു 1.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് അവിടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് തൂങ്ങി നിൽക്കും. അപ്പോൾ ഇവിടെ സെൻറ്റർ പോയിൻറ്റിൽ നിന്നും ഇതുപോലെ പതുക്കെ പതുക്കെ മുകളിലേക്കൊന്ന് കേർവ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലൈനിനെ മുകളിലേക്ക് കൂടി വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് കൊടുക്കണം, ആ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്ത് കൊടുക്കേണ്ട, ഇവിടെ നിന്ന് നേരെ കൈക്കുഴി അടക്കാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് കണ്ടോ. ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത പോയിൻ്റിലൂടെ കട്ട് ചെയ്തെടുക്കാം കണ്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ലുക്കിലാണ് കേട്ടോ ഉണ്ടാവുക. കാണുമ്പോൾ ഒരു ഫിനിഷിങ് തോന്നില്ല, പക്ഷെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒക്കെ പെർഫെക്റ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് ലൈനിങ് പീസ് കൂടി സെയിം അളവിൽ സെയിം മെത്തേഡ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് പീസ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നല്ല വശമാണ് വെച്ച് കൊടുക്കേണ്ടത്, അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് കൈക്കുഴി 2.5 ഇഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സ്റ്റിച്ചിങ് പോയിൻ്റൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടേ. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് മെയിൻ ഫാബ്രിക് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് കണ്ടോ കൈക്കുഴിയുടെ, ആ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. 2 കൈക്കുഴിയുടെ പോർഷനും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനേതാ ഇതുപോലെ മുകളിൽ നിന്നും 1 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. വീണ്ടും 1 ഇഞ്ച് കൂടി ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെയാണ് നമുക്ക് ആ ടൈ ഇട്ട് കൊടുക്കേണ്ടത്. അതിന് മുന്നേ തന്നെ നമുക്കിതുപോലെ ഫ്രണ്ട് പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസും കൂടി വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒന്നിന് മുകളിൽ ഒന്നായി വരുന്ന വിധത്തിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഈ കൈക്കുഴിയുടെ പോയിൻ്റ് ഉണ്ടോ, ഇവിടെ നിന്നും ഏതാണ്ട് ഈ ഒരു ഇറക്കം വരെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഏതാണ്ട് അളവ് പറഞ്ഞു തരാം, 6-7 ഇഞ്ച് അതിൽ കൂടണ്ട കേട്ടോ. അത്രയും വരെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മെയിൻ ഫാബ്രിക് ഉള്ളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ലൈനിങ് മാത്രം സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് പീസ് മാറ്റിയിട്ട് നമുക്ക് ഈ മെയിൻ പീസും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കണ്ടോ. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു സൈഡ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം കൂടി പറഞ്ഞുതരാം. നമുക്കിവിടെ ഇലാസ്റ്റിക് ബാൻഡ് വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും താഴേക്ക് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക, 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ 10.5 ഇഞ്ച്, അതായത് നമ്മുടെ യോക്ക് പീസിൻ്റെ ആ ഒരു 10 ഇഞ്ചിൽ നിന്നും 1.5 ഇഞ്ച് മുകളിലേക്കും 1.5 ഇഞ്ച് താഴ്വശത്തേക്കുമായി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 9.5 ഇഞ്ച്, 10 ഇഞ്ച്, 10.5 ഇഞ്ച് എന്ന രീതിയിൽ 3 ലൈനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മെയിൻ ഫാബ്രിക്കിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ലൈനിങ്ങിലല്ല. നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 പീസിലും അതായത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമ്മൾ ഇതുപോലെ 3 ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതുപോലെ ബോബിൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇലാസ്റ്റിക് ബാൻഡ് നന്നായി ചുറ്റിയെടുക്കുക. മെഷീനിലൊന്നുമല്ല, കൈ കൊണ്ട് തന്നെ ചുറ്റിക്കൊടുക്കണം. ചുറ്റുമ്പോൾ നന്നായിട്ട് ഇലാസ്റ്റിക് ബാൻഡ് വലിച്ച് പിടിച്ചിട്ട് വേണം ചുറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. കൈ ഭദ്രമായി പിടിക്കുകയും വേണം, കൈ വിട്ടിട്ട് ചുറ്റാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിക് ലൂസായി പോകും. അപ്പോൾ നന്നായി വലിച്ച് ചുറ്റിക്കൊടുക്കുക. അതിനുശേഷം കേസ് എടുക്കുക. എന്നിട്ട് ഒരു ടിക് ടിക്ക് പോലുള്ള, നമ്മൾ തലയിലൊക്കെ പിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടിക് ടിക്ക് പോലുള്ള എന്തെങ്കിലും നേരിയ ഒരു സംഭവം എടുത്തിട്ട് നന്നായിട്ട് ആ സ്ക്രൂ ലൂസ് ചെയ്യുക. വീഡിയോയിൽ വ്യക്തമായിട്ട് സ്ക്രൂ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് കേസ് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് കടക്കാൻ പാകത്തിൽ കേസിൻ്റെ സ്ക്രൂ ലൂസ് ചെയ്തെടുക്കാം. അതിനുശേഷം എങ്ങനെയാണോ നമ്മൾ ബോബിൻ കേസിലിട്ട് കൊടുക്കുക, സെയിം മെത്തേഡിലിട്ട് കൊടുക്കുക. എന്നിട്ട് മെഷീനിലും അത് സെയിം മെത്തേഡ്, നോർമലി നമ്മൾ നൂല് ചുറ്റിയിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് കേസ് മെഷീനിലും ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിലുള്ള നൂല്, മുകളിൽ നോർമൽ നൂലാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു നൂല് വെച്ചിട്ട് തന്നെ നമുക്ക് താഴ്വശത്തെ ഇലാസ്റ്റിക് ബാൻഡ് ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവരാം. ഇനി ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊന്നും ചെയ്യാനില്ല, നോർമൽ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് കൃത്യമായി മെഷീനിൽ വെച്ച് കൊടുക്കുക.
ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒന്നിച്ച് വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാത്രം. എങ്ങനെയാണോ നിങ്ങൾ നോർമലായി സ്റ്റിച്ച് ചെയ്യുക സെയിം മെത്തേഡ് തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ആ ഒരു ഇലാസ്റ്റിക് ബാൻഡ് ഇതിൻ്റെ അടിയിൽ വരികയും നല്ല ഒരു ഫ്രിൽ എഫക്റ്റ് വരികയും ചെയ്യും. കണ്ടോ, ഈ ഒരു മെത്തേഡിൽ വരും. അപ്പോൾ ഒന്നും രണ്ടും മൂന്നും സ്റ്റിച്ച് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്കും നന്നായിട്ട് ആ ഒരു ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ രണ്ടാമത് വരച്ച ആ ഒരു ലൈനിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തേത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തേത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ യെല്ലോ കളറിൽ കാണുന്നത് ചോക്കിൻ്റെ മാർക്കാണ്, അത് നമുക്ക് കഴുകുമ്പോൾ പോകും കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മറ്റേ സൈഡ് കൂടി നമുക്ക് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൈക്കുഴി മുതൽ ആ ഇലാസ്റ്റിക് ബാൻഡ് വെച്ച പോയിൻ്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒന്നിച്ച്. അതിന് ശേഷം നമുക്ക് മെയിൻ ഫാബ്രിക്ക് മാറ്റിയിട്ട് ലൈനിങ് മാത്രം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ലൈനിങ് മാറ്റിയതിന് ശേഷം മെയിൻ ഫാബ്രിക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ബാൻഡൊക്കെ പെർഫെക്റ്റ് ഫിനിഷിങ് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് മുകൾ വശത്ത് ടൈ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇതാ ഈ ഒരു മജന്ത കളർ പീസാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ബോറായിരിക്കും, നമുക്ക് വൈറ്റ് കൊണ്ട് തന്നെ ടൈ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഭംഗിയെന്ന് തോന്നിയപ്പോൾ ഈ ഒരു പീസിനെ ഞാൻ അവോയ്ഡ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഷിഫോണിൽ ബാക്കി വന്ന ഒരു പീസ് എടുത്തു. എന്നിട്ട് അതിനെ ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 3.5 ഇഞ്ചാണ്. നീളം വരുന്നത് ഒരു 38 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, കുറവാണെങ്കിൽ അങ്ങനെയും എടുക്കാം. അതിന് ശേഷം ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് താഴ്വശത്ത് നിന്നും 1 ഇഞ്ച് മുകളിലേക്കും മുകൾ വശത്ത് നിന്നും 1 ഇഞ്ച് താഴ്വശത്തേക്കും ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക. എൻഡിലെത്തുമ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം വേണം രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫിനിഷ് ചെയ്തെടുത്താൽ കണ്ടോ ഇതുപോലെ ഒരു ടൈ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ടൈനെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഏരിയയിൽ അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ ടൈ ഇട്ട് കൊടുക്കുന്നത്. അത് ഫ്രണ്ടിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഉള്ളിലൂടെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും ഉള്ളിലൂടെ ഈ ഒരു ടൈ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ടൈ നമ്മുടെ കുട്ടിയുടെ നെക്കിന് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് ആം ഹോളിൻ്റെ ഉള്ളിലൂടെയും കൈ ഇട്ടിട്ട് നമുക്കിതാ ടൈ ഇതുപോലെ നെക്കിൻ്റെ പോർഷനിലൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇനി നമുക്ക് അവശേഷിക്കുന്നത് ഏറ്റവും താഴ്വശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫോൾഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഓവർലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓവർലോക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫിനിഷിംഗ് വർക്ക് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബോബിൻ ഇലാസ്റ്റിക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്കിനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ വീതിയുള്ള ഇലാസ്റ്റിക് ബാൻഡും യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.